happy returns of the day. Thank you. Hey, Andari. நீ வல்லே ஸ்டைல்ல இது கொண்டு வரணும் காணும்போ நீ எந்தோ அத்வானத்தை கஷ்டப்பட்டுனாக்க காசு கொடுத்து மாஞ்சான் தோணும் ஐயே என் பாக்கெட் மணியில நின்னு நான் തന്നെ இஸ்கி உண்டாக்கிய காசினு வாங்கியதா என் பாக்கெட்டே கிடந்த மணி நீ இஸ்கி எடுத்து வாங்கிச்சானு பாரு போஜேடா പിന്നെ நம்ம தம்மி ஒரு ஃபார்மல் விஷயமும் தேங்க்ஸ் பர்ச்சினும் வேணும் வேண்டா പക്ഷേ ஒரு உத்தம பாரிய என்ற நிலையில் வருஷா வருஷம் ஓரோ பிறநாளினும் ഇങ്ങനെ ഓരോ പാക്കറ്റ് മാത്രം തന്നാൽ പോരാത്തതാകുന്നു പിന്നെ അടുത്ത പിറന്നാളിനു മുമ്പെങ്കിലും ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ ഒരു കേൾക്കാൻ പറ്റില്ല ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് നിനക്കെന്താണ് ഒബ്ജക്ഷൻ ഒണ്ട് മനരേ എന്റെ പഠിത്തം കഴിഞ്ഞ് മെഡിസിൻ ഡിഗ്രി എടുത്ത് ഞാൻ ഡോക്ടർ ചാരിതയുടെ അസിസ്റ്റന്റായി ചാർജ് എടുക്കും വരെ ഹോസ്പിറ്റലിലെ രോഗികളുടെ ഉത്തമ താൽപര്യങ്ങളെ മാനിച്ച് ഒരു കാരണവശാലും ഡോക്ടർ ചാരദ പ്രസവാവധി എടുക്കാൻ പാടില്ലാത്തതാകുന്നു എടി കൊച്ചേ എനിക്ക് അപ്പോഴേക്കും വയസ്സ് 40 ആവുമല്ലോ ജനിക്കാൻ പോകുന്ന ആണായാലും പെണ്ണായാലും വളർന്ന് പ്രായപൂർത്തി ആകുമ്പോഴേക്കും കണ്ണിൽ വെള്ളം വരും മേ കം ഇൻ ഡോക്ടർ യെസ് കം ഇൻ ക്ഷണിക്കാവുന്നതാണെന്ന് അറിയാം എന്നാലും ഈ സുദിനത്തിൽ അവർ ബെസ്റ്റ് വിഷസ് ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് अवेदन നിങ്ങളുടെ വാക്കുകൾ മനസ്സിൽ തട്ടി പറയുന്നതാണെങ്കിൽ 100% വെരി ഗുഡ് വരൂ സൽക്കാരമൊന്നും ഇല്ലെങ്കിലും ഒരു കാപ്പി കുടിച്ചിട്ട് പോ വേണ ഡോക്ടർ താങ്ക്സ് നല്ലൊരു ദിവസമായിട്ട് ഡോക്ടറുടെയും കുടുംബത്തിന്റെയും പ്രഷ്യസ് മൊമെന്റ്സ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്ത് മുഷിപ്പിക്കുന്നില്ല പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ് ഒരു ബർത്ത്ഡേ പ്രസന്റ് ആയിട്ടെങ്കിലും അതെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചു എന്നതിന്റെ സൂചനയായിട്ടെങ്കിലും താങ്ക്യൂ പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ് താങ്ക്യൂ വെരി മച്ച് ബൈ ഡോക്ടർ ബൈ ഡോക്ടർ ആരും ചീത്തയായി ജനിക്കുന്നില്ല ചീത്തയായി മരിക്കുന്നില്ല സാഹചര്യങ്ങളാണ് അവരെ ചീത്തയും നല്ലതൊക്കെ ആക്കുന്നു ശരിയല്ലേ എന്തോ എനിക്ക് ഇപ്പോഴും അവരെ ബോധ്യം തോന്നുന്നില്ല വിനായകനെ വിഘ്നേശ്വര നീയാണ് എന്റെ പുഷ്പയെ ഇങ്ങോട്ട് അയച്ചത് ഞാൻ നിനക്ക് 108 തൈ കൊടുത്തേക്കാം മഹാഗണപതി ഷർട്ടോടെ പ്ലീസ് എന്റെ കത്തിന് മറുപടി തരാൻ നേരിട്ട് വന്നോ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ ഐ ആം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ഷട്ട് അപ്പ് ഈ കത്ത് നിങ്ങൾ അയച്ചതല്ലേ ആ അതെ ദേ ഇനി ഇങ്ങനെ മര്യാദ കെട്ട് കാണിച്ചാൽ അനുഭവം വേറെ ആയിരിക്കും സോറി നേരിട്ട് പറയാൻ ഒരു മടി
എന്റെ മനസ്സ് തുറന്നു കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കത്ത് എഴുതിയത്. മറ്റേ ആരെങ്കിലും തുറന്നു കാണിച്ചാൽ മതി, എന്നോട് പ്രേമൊന്നും വേണ്ട, മനസ്സിലായോ? മേഡം, ഞാൻ പ്രേമിക്കും, തത്താലും പ്രേമിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർക്കും ആരെയും പ്രേമിക്കാം. പ്രേമിക്കാം, പക്ഷേ വായില് പല്ലൊന്നും കാണില്ല. പല്ലില്ലാതെ ഞാൻ പ്രേമിക്കും. That's my deep love. മേലെ നീ പ്രേമമൊന്നും പറഞ്ഞു വന്നാൽ ലോകത്തിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്, മനസ്സിലായോ? പുഷ്പ, പ്ലീസ്, ഐ റിയലി ലവ് യു. ഐ റിയലി ലവ് യു. എടാ മോനെ, മരുവാനെ, നിനക്ക് ഈ പണിയുണ്ടല്ലയോ. നീ എന്തുവാ പറഞ്ഞേ, ആർക്കും ആരെയും പ്രേമിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ടെന്നോ? എന്നാ അവള് പറഞ്ഞ പോലെ ആർക്കും ആരുടെയും പല്ല് തല്ലി കുളിക്കാനും കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ട്. ഈ ചെറു പ്രായത്തിലേ നീ വകുപ്പ് പിടിച്ച് കളിക്കാതെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഇത് സിന്ധു. ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ പുറത്തു പോകൂ, ഞാനിന്ന് പരിശോധിക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഡോക്ടർ, കൺഫേംഡ് കേസാണ്. സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടായാവുന്ന ചുറ്റിക്കളി തന്നെ. ഗർഭം എത്ര മാസമായി? കാര്യം എന്താണെന്ന് വെച്ചാ വളർത്തി കേട്ടാ അങ്ങ് പറയാം. ഇതൊന്ന് ആലോചിപ്പിക്കണം. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? അതല്ലേ ഡോക്ടർ പ്രശ്നം. അങ്ങനൊരു പാർട്ടി ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ആഘോഷം നടത്താം, ഉത്തരവാദപ്പെട്ടവരാരെങ്കിലും രേഖാമൂലം ആവശ്യപ്പെടണം. തുക വല്ലതും കൂടുതൽ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ഡോക്ടറെ. പുറത്തെ റേറ്റിലൊന്നും 1000 or 2000 കൂട്ടിത്തരാം. എന്താ പോരെ മിസ്റ്റർ, നിങ്ങളുടെ സംസാരം അതിര് കടക്കുന്നു. അപ്പോ ചെയ്തു തരത്തില്ലെന്നാണോ? ചെയ്തു തരാം. ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് ഒരു കടലാസ് ഒപ്പ് തരാൻ തയ്യാറാണ് നിങ്ങൾ ആരെങ്കിലും? നടക്കാത്ത കാര്യം പറയല്ലേ ഡോക്ടർ. എങ്കിൽ പ്ലീസ്, ഇതാ പുറത്തേക്കുള്ള വാതിൽ അതാണ്. എന്റെ സമയത്തിന് വിലയുണ്ട്. ഡോക്ടർ, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മാന്യമായ ഭാഷയിൽ ആദ്യമേ പറഞ്ഞു, അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ എനിക്ക് പരുഷമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. പ്ലീസ് ഗെറ്റ് ഔട്ട്. പേടിപ്പിക്കാതെ ഡോക്ടറെ, അത്ര പെട്ടെന്നൊന്നും വിരളുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ ആരും. എന്താ എന്താ ഇവിടെ? അല്ല ഡോക്ടറെ, ആർക്കും ചേതമില്ലാത്തൊരു ഉപകാരം, ഒരു ചെറിയ അബോർഷൻ കേസ്. ഇത് അവൾക്കാണെങ്കിൽ സമ്മതവും, ചോദിക്കുന്ന പൈസ തരും. കാശ് മാത്രം നോക്കിയിട്ടല്ല ഞാൻ ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്, എനിക്ക് എന്റേതായ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. കൊണ്ടുപോയി കളയണം ഡോക്ടറെ. പ്രിൻസിപ്പിൾ ഡോക്ടർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കാര്യം മറക്കണം, അതിനുള്ള വഴി നോക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ എന്റെ മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഉത്തരവാദിത്തം രേഖാമൂലം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആൻഡ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വേർഡ്. നിങ്ങൾക്ക് പോവാം. ഓ, ഇതെങ്ങനെ നാട്ടുനടപ്പില്ലാത്ത പോലാണല്ലോ ഡോക്ടറുടെ സംസാരം. ഇതിലും വലിയ ഹോസ്പിറ്റലിൽ വരെ ഇതൊക്കെ തന്നെയാ മെയിൻ ലൈൻ. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, എന്റെ ഇഷ്ടപ്രകാരം ഹോസ്പിറ്റൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഐ എം സോറി. അപ്പൊ ഡോക്ടർ വേണ്ട, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്റെ ഫൈനൽ വേറെന്താണെന്ന്. ഇവിടെ ഇത് സാധ്യമല്ല, നിങ്ങൾ പോണം പ്ലീസ്. ഐ സേ യു ഗെറ്റ് ലോസ് മാൻ. എന്താണ് അവന്മാർ നമ്മൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും നമ്മളെ കുറിച്ചും കരുതിയിരിക്കുന്നത്? ഏഴുപേരുണ്ടായിരുന്നു. അതെ, കണ്ടപ്പോഴേ പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. പണം കൊണ്ട് വിലക്ക് വാങ്ങാൻ പറ്റുമെന്ന് കരുതിയാണ് അവർ വന്നത്. പാവം ആ കുട്ടി, ശ്രീമത് സാബിൻ ചീറ്റഡ്, അതുകൊണ്ടാവും ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്താണെന്ന് പറയാൻ വയ്യ, സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കൊലപാതകവുമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയല്ല മരിച്ചതെന്നുണ്ട്, കഴുത്തിൽ പാടുകളുമുണ്ട്. എ ക്ലിയർ കേസ് ഓഫ് സ്ട്രാങ്ക്ലിംഗ്. മൈ ഗോഡ്! മരിച്ച പെൺകുട്ടിയുടെ ബ്ലൗസിനുള്ളിൽ നിന്നും ഡോക്ടറുടെ ആശുപത്രിയിലെ ഒരു ഓഫീ ചീട്ടും ഒരു ബസ് ടിക്കറ്റും കുറച്ച് പണവും കിട്ടി. അതാണ് ആകെക്കൂടെ കിട്ടിയ തുണ്ടി. കുറ്റപത്രം ചേർത്താൻ മാത്രം എവിഡൻസ് ഇല്ല. ആസ് ഇറ്റ് ഈസ് സ്റ്റിൽ ലെറ്റ് മീ സീ. എന്നോടിപ്പോൾ പറഞ്ഞത് വേണ്ടി വന്നാൽ കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ.
സത്യം പറയുന്നതിൽ എന്താണ് സാർ ബുദ്ധിമുട്ട്? ഞാനിത് എവിടെ വേണേലും വന്ന് പറയാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അഭിലാഷം ആനന്ദവാസന്തമായി.